ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇലിയാസ്. ഇന്ന് ഞാനിവിടെ പറയുന്ന ഒരു വീഡിയോ സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്കൂൾ ബസ്സിൽ നിങ്ങളുടെ മക്കൾ വീട്ടിലേക്ക് എത്താനായോ, അവർ ഏത് സ്ഥലം വരെ എവിടം വരെ എത്തി എന്ന് ഗൂഗിൾ മാപ്പിൽ കാണുന്നത് പോലെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കേരള MVD നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. വിദ്യാവാഹൻ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ മക്കൾ എവിടെ എത്തിയെന്ന് അറിയാൻ സാധിക്കും. അതിന് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ സ്കൂളിൽ ഏൽപ്പിക്കുക. അതിനുശേഷം അവർ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ രജിസ്റ്റർ ചെയ്ത നമ്പർ ഉപയോഗിച്ചിട്ട് ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് നൽകിയാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന്റെ മെയിൻ വിൻഡോയിലോട്ട് എത്താൻ സാധിക്കും. അവിടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞ് നിങ്ങളുടെ വീട് എവിടെയാണ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ ആ സ്കൂൾ ബസ്സിൽ വന്ന് അവിടെ എത്താനുള്ള സമയം എത്രയെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അതിനകത്ത് കാണിച്ചു തരും. നിങ്ങൾക്ക് സ്കൂൾ ബസ്സിലെ ആളുകളുമായി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറുടെ നമ്പർ, അതുപോലെ തന്നെ സ്കൂൾ ബസ്സിലെ അറ്റൻഡറുടെ നമ്പർ, സ്കൂൾ മാനേജറുടെ നമ്പർ, മൂന്ന് നമ്പറും കൊടുത്തിരിക്കും. ഈ മൂന്ന് നമ്പറിലേക്കും നിങ്ങൾക്ക് കോൾ ചെയ്ത് വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. സ്കൂൾ ബസ്സിലെ ഡ്രൈവറുടെ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടില്ല, ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട്. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ റൂട്ട് കാണുന്നത്, അതുപോലെ നിങ്ങളുടെ മക്കൾ എവിടെ എത്തി എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് കാണിച്ചു തരും. ഈ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത് സ്കൂളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള ബസ്സിന് മാത്രമേ ഇത് ആക്റ്റീവ് ആയിട്ടുള്ളൂ. നമ്മളല്ലാതെ പറഞ്ഞു വിടുന്ന ഓട്ടോറിക്ഷ, ജീപ്പ് അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ ഇതിലൊന്നും ഇത് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. ഇനി ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് ഈ സംവിധാനം ഇല്ല എന്നവർ പറയുകയാണെങ്കിൽ നിങ്ങൾ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അതിന് പരിഹാരം കാണുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക.